ആദ്യം തന്നെ ഓണം വിഷയത്തെ കൊണ്ട് തുടങ്ങാം. ഹാപ്പി ഓണം. അപ്പോൾ ഓണത്തിന് റീസെൻ്റായിട്ട് റിലീസായ ഒരു സംഭവമാണിത്. ഇതാണ് പാലട സൺഡേ. പാലട പായസത്തിൻ്റെ ഒരു വേർഷനാണിത്, ഒരു ഫ്യൂഷൻ വേർഷൻ. എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആൻഡ് ഒപ്പീനിയൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത്. നല്ല മഴയാണ്. നമ്മൾ കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാം അല്ലെങ്കിൽ തണുത്ത എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രൂട്ട്ബേയിൽ പോയത്. തൊണ്ടയാട് ബൈപ്പാസിൻ്റെ അടുത്താണ് ഫ്രൂട്ട്ബേ. ഫ്രൂട്ട്ബേ എന്ന് പറഞ്ഞ ഷോപ്പ് ഇപ്പം പല സ്ഥലത്തുണ്ട്. ഈവൻ ചെന്നൈയിലും ബാംഗ്ലൂർ പോലും ഇവരുണ്ട്. അപ്പം ഇവിടെ നമ്മൾ പൊതുവെ പോകുമ്പോൾ കഴിക്കുന്നത് യോഗർട്ട് ബേസ് ആയിട്ടുള്ള എന്തെങ്കിലുമാണ്. കാരണം എനിക്ക് ഐസ്ക്രീമിനെക്കാളും ഇഷ്ടം യോഗർട്ട് ബേസ് ആയ സംഭവങ്ങളാണ്. ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഫ്രൂട്ട്ബേ ഒരു പ്രീമിയം ബ്രാൻഡായിട്ട് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാണ് കേരളത്തിൽ അറ്റ്ലീസ്റ്റ്. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇവർ കൊടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഈ കാണുന്നത് അവരുടെ ബ്ലൂബെറി സൺഡേ ആണ്. ബ്ലൂബെറി അവർ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് ജാമാക്കി മാറ്റിയതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാനൊരു ഡയറ്റിലായതുകൊണ്ട് തന്നെ എനിക്കിത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഇതിന് ഐസ്ക്രീം യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹെൽത്തി ഓപ്ഷൻ എന്ന രീതിയിലാണ് ഞാൻ പഫേ ഓർഡർ ചെയ്തത്. പഫേ എന്ന് പറഞ്ഞാൽ കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ മ്യുസലിയും പിന്നെ യോഗർട്ടുമാണ് മെയിനായിട്ട് ഇതിലുണ്ടാവുക. പഫേയിൽ തന്നെ പല വെറൈറ്റികളുണ്ടെന്നും ഞാൻ മിക്സ് ഫ്രൂട്ട് പഫേയാണ് ഓർഡർ ചെയ്തത്, അതായത് ഫ്രൂട്ട് പഫേ. ഈ ഫ്രൂട്ട് പഫേയിൽ എന്താകുമ്പോൾ വെച്ചാൽ യോഗർട്ട് സ്ലൈറ്റായിട്ടൊരു മധുരം ഉണ്ടാവും, അതുപോലത്തെ മുസ്ലിം സ്ലൈറ്റായിട്ടൊരു മധുരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കാലോറീൻ്റെ പ്രശ്നമൊന്നുമില്ല. ഈ രണ്ട് സാധനങ്ങൾ, അതായത് ഈ കഴിക്കുന്ന സാധനം നേരത്തെ ഓർഡർ ചെയ്ത സാധനത്തിനും രണ്ടിനും 180 rupees ആണ് വില. യൂഷ്വലി ഒരു ഐസ്ക്രീമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ കിക്കായിട്ട് കുറച്ച് ഇരിക്കുന്ന ആളാണ് ഞാൻ. അപ്പം നമ്മൾ ഫ്രൂട്ട്ബേ ഇരുന്നിങ്ങനെ വെറുതെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു വീഡിയോ കണ്ടത്, ഇവിടെ പുതിയതായിട്ട് റിലീസായിട്ടുള്ളൊരു സാധനം പാലട സൺഡേ. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം അതിലുണ്ട്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്നും ഓർഡർ ചെയ്തേക്കാം. ഒറ്റൊന്നും ഓർഡർ ചെയ്തിട്ടുള്ളൂ, രണ്ടെണ്ണം ഷെയർ ചെയ്യാം. ഈ സംഭവം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കി. ഇതിൻ്റെ ടോപ്പിംഗ് എന്ന് പറഞ്ഞത് ശർക്കര ഉപ്പേരിയും അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഉപ്പേരിയൊക്കെയാണ്. അപ്പം മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇതായത് പാലട പായസം, അതായത് പാലട പായസത്തിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഐസ്ക്രീമിൻ്റെ ഒന്നോ രണ്ടോ സ്കൂപ്പും പിന്നെ ഇടയിലും അതിൽ ടോപ്പിങ്ങും ആയിട്ട് നമുക്ക് ചിപ്സ്, അതായത് നോർമൽ ഉപ്പേരിയും പിന്നെ ശർക്കര ഉപ്പേരിയും. സത്യത്തിൽ ഐസ്ക്രീമും പാലടയും നമുക്ക് അറിയുന്ന കോമ്പിനേഷനാണ്. അത് കഴിക്കുന്നേക്കാളും സത്യത്തിൽ രസം ഈ ചിപ്സ് കൂട്ടി കഴിക്കുമ്പോഴാണ്. സത്യത്തിൽ ഞാൻ ഈ ചിപ്സ് കണ്ടപ്പോഴാണ് ഇത് ഓർഡർ ചെയ്യാൻ തോന്നിയത്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും നല്ലൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. ഈ ഒരു സൺഡേക്കും 180 rupees തന്നെയാണ് വില. പേഴ്സണലി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ എന്നും പോയി കഴിക്കാനൊന്നും പറ്റില്ല. കാരണം ഒന്നാമത് ഇത് കാലോറി കോൺഷ്യസ് ആയാലൊക്കെ പറ്റിയ പരിപാടിയല്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒന്ന് പോയി ട്രൈ ചെയ്യുന്നത് യാതൊരു വിരോധമല്ല, ബിക്കോസ് ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്, എസ്പെഷ്യലി ഇതിൻ്റെ ടോപ്പിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. ബൈ ഫ്രം ആ ഹരം.